പാടേണ്ടത് പാടാ. കറക്റ്റ് ആയിട്ട് ചെയ്തു, ഞാൻ തെറ്റിച്ചിട്ടേ ഇല്ല. ഒരൊറ്റേക്കിൽ ഞങ്ങള് തെറ്റ് ചെയ്ത് നമ്മളെ കൂടെ ആരാ നോക്ക്, പാർവതി ചേച്ചി. സോ ഗൈസ്, ഇതെന്റെ ക്രഷിന്റെ കുട്ടിയാണ്. ക്രഷിനെ ഒന്ന് കാണിക്കോ. തന്തൈ, തന്തൈ വൈബ് തന്താ. ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. ഇപ്പം ബാക്ക്ഗ്രൗണ്ട് ഉണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാണ് ഞാൻ വീട്ടിലല്ല. സോ ഇന്ന് നമ്മുടെ നിറനാഴി പൊന്നിൽ കാർത്തിക്കേണ്ട എൻഗേജ്മെന്റ് ആണ്. അപ്പൊ എൻഗേജ്മെന്റിന് പോകാൻ വേണ്ടിട്ട് പോകണം. അപ്പൊ എൻഗേജ്മെന്റ് വ്ളോഗ് ആണ് ഗൈസ്. അപ്പം നമുക്ക് ആദ്യമേ പറയാം, അപ്പൊ എൻഗേജ്മെന്റിന് ഡ്രസ്സ് ഇടാൻ വേണ്ടിയിട്ടും എന്റെ ഈ 4-3-7 രോമം പിടിച്ച് അടിപൊളിയായിട്ട് കെട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ ഇവിടെ വന്നിരിക്കുകയാണ്. എവിടെയെന്ന് വന്നാൽ, എവിടെയെന്ന് വെച്ചാൽ ഞാൻ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞ് അവിടെ ചേച്ചി ഓടിപ്പോയി ഗൈസ് ഒരുങ്ങാൻ വേണ്ടിയിട്ട്. സോ അതുകൊണ്ട് ചേച്ചി വരട്ട്, ചേച്ചി വരുന്നവരെ നമ്മൾ 2 മിനിറ്റ് നമ്മൾ മൗനം പാലിക്കണം. അപ്പൊ അതുകൊണ്ട് അകത്ത് നിന്ന് അവർ ഈശ്വരനെയൊക്കെ വിളിക്കുമ്പോൾ നാട്ടിക്കോ എന്നൊക്കെ പറഞ്ഞ്. സോ നമ്മൾ നിഷ ചേച്ചിയുടെ അടുത്താണ്. നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും നമ്മൾ നിഷ ചേച്ചിയുടെ മംഗല മേക്ക് ഓവർ. നമ്മുടെ ഇവിടെയാണ് ആനാട്, ആനാടാണ് ഷോപ്പ് വരുന്നത്. ഇവിടെയാണ് സ്റ്റിച്ചർ ചെയ്യുന്നത്. ചേച്ചി ഒന്നും അറിയാത്ത എനിക്ക് ക്യൂട്ട്നെസ് ഇട്ട് വരെയാണ്. ചേച്ചിയാണ് എനിക്ക് തല കെട്ടിത്തരുന്നതും. അതിനേക്കാളും ട്വിസ്റ്റ് വെച്ചാൽ ഡ്രസ്സ് സൂപ്പറായിട്ട് ഞാൻ അവിടെ നിന്ന് സ്കേർട്ട് കണ്ടു കേട്ടോ. അപ്പോഴും എനിക്കൊരു സന്തോഷമായി. ഡ്രസ്സൊക്കെ ചേച്ചിയാണ് സെറ്റ് ചെയ്ത്, എല്ലാ ചേച്ചിയാണ് സെറ്റ് ചെയ്ത്. നമുക്ക് ഇട്ടൊക്കെ നോക്കാം. അവിടെ രണ്ടുപേരും നിൽപ്പുണ്ട്, ഒളിച്ച് എല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. തുടങ്ങാം ചേച്ചി. ഓക്കെ, വരൂ ഗൈസ്, കം ഓൺ. സോ ഗൈസ്, വന്ന ഞാനല്ലേ ഇപ്പൊ ഉള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ നിഷ ചേച്ചി എത്ര തവണ ഞാൻ പിച്ചേ മാന്തേം ചെയ്തെന്ന് അറിയൂ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്. സോ ഗൈസ്, ഡ്രസ്സ് ചേച്ചി തന്നെ, ചേച്ചി എന്റെ അടുത്ത് ചോദിച്ചു ഓണത്തിന് നിനക്ക് എന്തോ ഡ്രസ്സ് വേണം, എന്ത് കളർ വേണോന്ന് ചോദിച്ചു. ഞാൻ ഇവിടെ ഒരു തുണിയിലെ കളർ പറഞ്ഞു കൊടുത്ത്. ഓക്കെ, ഇത്രയും പറഞ്ഞോളൂ. ചോദിക്കുമ്പോൾ ചേച്ചി വേറൊന്നുമില്ല, എല്ലാം ചേച്ചി സെറ്റ് ചെയ്തു, ഒന്നുമില്ല. അളവ് മാത്രം ഇവിടെ കൊടുത്ത്, ബ്ലൗസ് എല്ലാം, ബാക്ക് ഞാൻ കാണിച്ചിരുന്നു. ബാക്ക് കൊണ്ട് ഞാൻ നോക്കി നിന്ന് പോകും ഗൈസ്. അങ്ങനത്തെ അടിപൊളി ബാക്ക് പോയി, ഒളിച്ചോടി പോയി, ഒളിച്ചു പോയി. സോ ഗൈസ്, ഇത് പിന്നെ നെക്കും എല്ലാം അടിപൊളി. കറക്റ്റ് നമ്മളെ കനകാംബരം പൂവിന്റെ കളർ. സത്യമില്ല, എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നാണ്. ഇങ്ങനെ നിന്നപ്പം എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നാണ്. ഒരുങ്ങാൻ വേണ്ടി മാത്രം കല്യാണം കഴിക്കാൻ തോന്നുന്നു. പൂവും തലയും സ്റ്റൈലും എല്ലാം ചേച്ചിയാണ് കെട്ടിത്തന്നത്. പിന്നെ എപ്പോഴും ചോദിക്കുന്നത് എന്തിനു സൈഡ് എടുക്കണേന്ന്. എനിക്ക് സൈഡ് എടുത്തില്ലെങ്കിൽ എനിക്ക് മറ്റേ എന്തോ പായസമില്ലാത്ത സദ്യ പോലെയാണ് ഗൈസ്. എനിക്ക് സൈഡ് തന്നെ വേണം, മസ്റ്റ് ഹാവ് ആണ് സൈഡും. കമ്മൽ ചേച്ചിയാണ്, കാരണം ഇവിടെ റെൻഡൽ ജുവൽസ് ഒക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വേണം, നിങ്ങൾ വന്നോ. സോ ഈ കമ്മൽ മാല എല്ലാം ചേച്ചിയുടെയാണ്. ആ ഉള്ളത് ഈ വള മാത്രമാണ് ഗൈസ് എൻ്റെത്. ഓക്കെ, എല്ലാം ചേച്ചി തന്നതാണ്. അതിലും കുറച്ച് സാധനങ്ങൾ ചേച്ചി തരാമെന്ന് പറഞ്ഞ്. സോ ഗൈസ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം, ചെക്ക് ചെയ്ത് നോക്കാം. അടുത്ത സാധനമായിട്ട് വന്നേ. ചേച്ചി എന്നെ ഇവിടെ നാണിഞ്ഞൊഴിഞ്ഞ് അങ്ങനെ വിടുവുള്ളെന്ന് തീരുമാനിച്ച്. സോ ഗൈസ്, ഞാൻ വീട്ടിൽ വന്ന്. എങ്ങനെയുണ്ട്? അമ്മ ഭയങ്കര ഇഷ്ടപ്പെട്ട് അമ്മ ഇവിടെ ഹാ സൂപ്പർ എന്ന് പറഞ്ഞ് എന്റെ പാവപ്പെട്ട എന്റെ കുട്ടി കേട്ടോ മക്കളെ. എന്റെ സ്വത്തിന്റെ കാലിൽ രണ്ടോടം ചവിട്ടി. ഇതാ സ്വത്തിനാണെങ്കിൽ കാലി പോലും ഇല്ല എന്റെ. ഇതാണ് ഗൈസ് എന്റെ സ്വത്ത്, എന്റെ സ്വത്തിന് 2 തവണ ചവിട്ടി. പോട്ടോ, അമ്മാച്ചും അറിയാതെ ചവിട്ടിയാണേ. പോട്ടെ കേട്ടാ. അവളും എന്നെ കുറെ നേരം നോക്കി. ഇല്ല അമ്മാച്ചു അമ്മ കൊള്ളല്ലേ പൊന്നെ. ഗൈസ് ഇതെന്റെ സ്വത്ത്, റീസെന്റ് ആയിട്ട് പ്രസവിച്ചതേ ഉള്ളൂ. ഞാൻ എന്റെ പൊണ്ണ, അമ്മയുടെ പൊണ്ണ്. എന്നാ അമ്മ പൊന്നെ ചിറ്റപ്പൻ്റെ കൊടുക്കുകയാണ്. ചിറ്റപ്പൻ എന്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നു. എനിക്ക് അറിയില്ല, എന്നെ കാണുമ്പോ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് തോന്നുന്നു തോന്നുന്നു. ഇങ്ങനെ ഉണ്ടടാ, കൊള്ളാമോ? നാണാണേ, കൊള്ളാന്ന് പറയണവനല്ല, ഒരു കാഞ്ഞൊരു വിത്താണവൻ. പക്ഷെ ഇപ്രാവശ്യം കൊള്ളാന്ന് പറഞ്ഞു. അമ്മ എങ്ങനെയുണ്ട് അമ്മ ഔട്ട്ഫിറ്റ്? മേക്കപ്പ് എന്താണ്? ഞാൻ ഹെയറും ഡ്രസ്സൊക്കെ ചേച്ചിയുടെയാണ്. സീരിയസ്ലി പറയാലോ ഗൈസ്, നിഷ ചേച്ചി ഇല്ലായിരുന്നെങ്കിലോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഞാൻ എത്ര സൂപ്പർ ഔട്ട്ഫിറ്റ്, ഞാൻ മുടിയൊക്കെ വാപ്പിളി വാപ്പിളിയൊക്കെ ഇങ്ങനെ വാച്ച് വീറ്റ് എന്ന് പറഞ്ഞ് കെട്ടിക്കൊണ്ടുപോയേനെ. ഇതാ ഇതൊക്കെ ചെയ്ത് ഫുള്ള് ചേച്ചിയുടെ സംഭവമാണ്. ചേച്ചി സെറ്റ് ചെയ്തെന്ന് എനിക്ക് പറയാതിരിക്കുന്നത് അത്രയ്ക്ക് നൈസായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേന്ന് പറയാം. എനിക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നാടൻ കണ്ണ് തന്നാ. ഓക്കെ ഗൈസ്,
നമുക്ക് അങ്ങോട്ട് പോകാം. ഇപ്പൊ ശരിവൊക്കെ നിൽക്കണം, അങ്ങോട്ടാണ് പോകാൻ പ്ലാൻ ഇട്ടേക്കിരിക്കുന്നത്. സോ നമുക്ക് അങ്ങോട്ട് പോകാം. ഗൈസ് നമ്മളെ കൂടെ ആരാ നോക്ക്, പാർവതി ചേച്ചി. സോ ഗൈസ് ഇത് എന്റെ ക്രഷിന്റെ കുട്ടിയാണ്. ക്രഷിന് ഒന്ന് കാണിക്കോ. തന്തൈ തന്തൈ വൈബ് തന്താ തന്താ വൈബ് എന്റെ ക്രഷ് തന്താ. പണ്ട് എനിക്ക് ബുദ്ധി ഇല്ലാത്ത സമയത്ത് എനിക്ക് പ്രശ്നം എനിക്ക് ബുദ്ധി ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ വീണ്ടും പറയുന്ന ബ്ലോഗാണ് ഇങ്ങനെയൊക്കെ കൊച്ചിനെ കാണിച്ചാൽ അവൻ കാണിച്ചോണ്ടിരിക്കുന്നത്. ഇവള് ഇത് കഴിഞ്ഞിട്ട് തന്നെ എടുക്കൂല. കൊച്ചിന്റെ ഒമ്പിച്ച് തന്തെന്ന് പറഞ്ഞോളല്ലോ. ഇത് കഴിച്ചാൽ ഞാൻ കാണിച്ചിട്ടില്ല. ഇനി സദ്യ എങ്ങനെയാണോ, സദ്യ ദേശം എങ്ങനെയാണെന്ന് പറയാം. ഉറപ്പായിട്ട് പറയാം. ഏതാണ് ബെസ്റ്റ് എന്ന് പറയാം. പോണ ചെന്നി അവരൊറ്റയ്ക്ക് പോണ ആഹാരം കിട്ടിയപ്പോ എല്ലാരും ഞങ്ങളഞ്ഞു. നിന്നെ പറ്റി ഞാൻ പറയുമ്പോഴേ അവള് പറഞ്ഞു എന്തിന് പതിവില്ലാത്ത നമ്മുടെ ചെറുക്കൻ വീട്ടുകാരും, പക്ഷെ അത് പെണ്ണ് വീട്ടുകാരും കുറേ പേരുണ്ട്. ഞങ്ങള് റീൽ എടുക്കാണ്, പക്ഷെ ഞങ്ങള് കറക്റ്റ് ആയിട്ട് ചെയ്തു. ഞാൻ തെറ്റിച്ചിട്ടേ ഇല്ല. ഒരു ഒറ്റ ടേക്കിൽ ഞങ്ങള് സെറ്റ് ചെയ്ത്
അവിടെ കുറച്ച് പേരുണ്ട്, അവരെങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് കാണാം. ഞാൻ അതെ, നമ്മള് കാർത്തിക്കായിട്ട് നമ്മള് ഗുരു ആയതുകൊണ്ടും ഡാൻസിൽ അത്ര ഇതായതുകൊണ്ടും നമ്മൾ അതുകൊണ്ടാണ് നമ്മള് സെറ്റായിരുന്നു ഗൈസ്. യെസ്, ആദ്യാരെ പോലെ വലിയ വലിയ സ്റ്റെപ്പുകൾ ചെയ്യണ്ടായിരുന്നു. ഗൈസ്, ഇത് അവരുടെ ടീമാണ്, നജൂബക്കാണ് നമുക്കിവിടെ മറ്റേ സെറ്റ് ചെയ്യണത്, കൺട്രാക്ട് പണിക്ക് നിൽക്കണത്. ആ ചേട്ടൻ തോ വീഡിയോ എടുക്കണം. ചേട്ടൻ ചേട്ടൻ കണ്ടാ, ഞങ്ങൾ അത്രയും ചീത്തൊളിച്ചിട്ടിരിക്കയാണ്, ഒന്ന് തീരല്ലാന്ന്. ഇത് വർഷേര ടീം അംഗങ്ങൾ, വർഷേര ടീം. അങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്ന്, ആക്ച്വലി ഇന്നലെ ആയിരുന്നു എൻഗേജ്മെന്റ്. ഞാൻ വീടെത്തിയപ്പോഴത്തേക്ക് ഇന്നായി, കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഷരുവിൻ്റെ കൂടെയൊക്കെ അങ്ങ് ഷരു ഒക്കെ നിന്നെടുത്താണ് നിന്നത്. ഷരു ഓൾറെഡി ഞാൻ എൻഗേജ്മെന്റിന് ഞാൻ അവളെ കൂടെ നിന്നില്ല എന്നും പറഞ്ഞ് അവളെ എന്നെ ജീം ഡമാക്ക് ഡം ഡം ആയിരുന്നു ഗൈസ്. ഡും ഡും സംഭവം വേറെ ഒന്നുമല്ല ഗൈസ്, എനിക്ക് ഇവിടെ ഒന്നും ഞാൻ പറഞ്ഞില്ല. ഡ്രസ്സ് ഇവിടെ നിഷ ചേച്ചിയിലാണ് ഇരുന്നത്, പിന്നെ ഹെയർ ചെയ്യാൻ നിഷ ചേച്ചിയാണ്, പിന്നെ എനിക്ക് വീഡിയോ ഒക്കെ എടുക്കണം, അപ്പം പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മൾ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് നേരെ ഷരുവിൻ്റെ അവിടെ തന്നെ, ഷരുവിൻ്റെ അടുത്ത് നിന്ന്. ആക്ച്വലി ഗൈസ്, എൻഗേജ്മെന്റ് പൊളിയെന്ന് വെച്ചാൽ പൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ കാണുമ്പോൾ എൻ്റെ വീട്ടിൽ വാരം തുമ്പും മാത്രമേ ഉള്ളൂ, കാരണം വേറെ ഒന്നുമല്ല ഗൈസ്. എനിക്കുണ്ടല്ല, എനിക്കിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പോൾ വ്ളോഗ് എടുക്കണം, തുടക്കത്തിലൊക്കെ ഞാൻ വ്ളോഗ് എടുക്കും, പക്ഷെ കുറേ കഴിഞ്ഞ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുമ്പോൾ ഞാൻ മറന്നു. ഞാൻ ആ കൂട്ടത്തിലിരുന്ന് എൻജോയ് ചെയ്ത് ചിരിച്ച് ചിരിച്ച് ബഹളമൊക്കെ വെച്ച് അങ്ങിരിക്കുമ്പോഴത്തേക്ക് അയ്യോ ഞാൻ വ്ളോഗ് എടുക്കായിരുന്നല്ലോ എന്നൊരു സംഭവം ഞാൻ മറന്നു പോകും ഗൈസ്. അങ്ങനത്തെ ഒരു മൊണാൾട്ട് പരിപാടി എനിക്കുണ്ട്. ആക്ച്വലി നൈസായിരുന്നു പരിപാടി, എന്താ പറയുക, സിമ്പിൾ എന്നാണ് കറക്റ്റ്, സിമ്പിളായിട്ടുള്ള പരിപാടിയായിരുന്നു, പക്ഷേ എന്താ പറയുക, സിമ്പിൾ ബട്ട് സൂപ്പർ, ഭയങ്കര പവർഫുള്ളായിട്ടുള്ള പരിപാടി, നല്ല രസമുണ്ടായിരുന്നു. ഒരുപാട് ചിരിച്ചു, ബഹളം വെച്ചു, അടിപൊളിയായിരുന്നു. ഒരു വർഷയും പോലെ ഞങ്ങൾ, വർഷേ അതായത് കാർത്തിക്കേൻ്റെ കുട്ടിയാണ് വർഷ ഞങ്ങൾ, ഞാൻ അറിയാമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ല, വർഷ ഞങ്ങൾ കാണാൻ ഫസ്റ്റ് ടൈമായിട്ട്, നല്ല രസമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട വർഷേ, നല്ല നോവള്, ഭയങ്കര ക്യൂട്ട് എനർജറ്റിക് ആയിട്ടുള്ള നല്ല കുട്ടി, നല്ല രസമുണ്ട്. അവർ രണ്ടോരും കൂടെ കാണാൻ വേണ്ടിയിട്ടാണ് നല്ല ഭയങ്കര എന്താ പറയുന്നത്, എനിക്ക് ക്യൂട്ടായിട്ടുണ്ട്, നല്ല രസമുണ്ട്. അങ്ങനെ നമുക്ക് അവർക്ക് നമുക്ക് വിഷസ് പറയാം ഗൈസ്, ബിക്കോസ് കല്യാണം കഴിഞ്ഞവർ ഒരുപാട് വർഷം അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് എൻജോയ് ചെയ്ത് അവരുടെ ലൈഫ് ജീവിക്കട്ടെ, ഒരുപാട് ലൈക്ക് എന്താ പറയുക, ഭാഗ്യങ്ങളൊക്കെ വരട്ടെ. സോ ഗൈസ്, ഞാൻ എത്ര സോ പറഞ്ഞെന്ന് എനിക്കറിഞ്ഞൂടെ, എന്നാലും ഞാൻ പറയുന്നത് ഗൈസ്, എഗെയിൻ ഒരു സോ അടിപൊളിയായിട്ടുള്ള പരിപാടിയായിരുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ പറയാം, നമ്മുടെ വീഡിയോയിൽ വാലും തുമ്പും മാത്രമേ ഉള്ളൂ, കാർത്തിക്കേൻ്റെ ശരീരത്തിലൊക്കെ ഈ പക്ക ബാഹിമ ചാനലിലൊക്കെ പക്ക സാരം കിടപ്പുണ്ട്, എൻ്റെ ഒന്നുമില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഏതെങ്കിലും മൂലയിൽ ചിരിച്ചിരിക്കുമ്പോൾ ഞാൻ മറന്നു, അയ്യോ ഞാൻ വീഡിയോ എടുക്കണമല്ലോ എന്നുള്ള കാര്യം ഞാൻ മറന്നു. സോ ഗൈസ്, അടിപൊളിയായിട്ടുള്ള പരിപാടിയായിരുന്നു, സൂപ്പറായിരുന്നു. ഓക്കെ, എന്നിട്ട് നിങ്ങൾ വരുന്ന ക്വസ്റ്റ്യൻ, എന്താണ് നിങ്ങൾ എൻ്റെ മുഖത്ത് ഇങ്ങനെ വരത്തേച്ച് ചോദിക്കുന്നത്? കാരണം ഞാൻ എൻ്റെ ഒരു വീഡിയോസിലും കഴിഞ്ഞ ലാസ്റ്റ് രണ്ട് വീഡിയോസിലും എൻ്റെ മുഖത്ത് ഇതേണൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. ഇതിനാണ് സ്പോട്ട് കറക്റ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ വെള്ള കാണുന്നത് ഡാർക്ക് സ്പോട്സ് മാറാനും, ഈ പച്ച കാണുന്നത് കുരു മാറാനുമാണ്. ഇപ്പം എൻ്റെ ഉള്ളത് 1, 2, 3 കുരുണ്ട്, 4 കുരുണ്ട്. ഈ 4 കുരു മീൻസ് ആക്റ്റീവായിട്ടുള്ള ആക്നെ അല്ല, കുഞ്ഞ് ആക്നെ. അപ്പം ആ ആക്നേഴ്സ് മാറ്റാം, ആക്റ്റീവ് ആക്നേഴ്സ് ആയിരുന്നു, അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ സ്പോട്ട് കറക്റ്റേഴ്സ് വച്ചേക്കുന്നതാണ്. ആക്ച്വലി ഈ സ്പോട്ട് കറക്റ്റേഴ്സിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്യണം എന്നെനിക്കുണ്ട്. അപ്പം നിങ്ങൾക്ക് വേണമെന്ന് പറയാനും, നമുക്ക് കുരു മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ക്രീമൊന്നും വാരി തേക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇത് ഇങ്ങനെ സ്പോട്ട് കറക്റ്റേഴ്സ് മാത്രം വെച്ചാൽ മതി. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയുക, ഞാൻ എൻ്റെ ഒരു മോർണിംഗ് നൈറ്റ് സ്കിൻ കെയർ റുട്ടീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ആവശ്യക്കാർക്കനുസരിച്ചാണല്ലോ, നിങ്ങൾക്കിപ്പം വേണം, അതായത് നോൺ സ്പോൺസർ, ഒന്നും സ്പോൺസർ അല്ല, ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ്സ് വെച്ചിട്ട്, സ്പോൺസറായിട്ടുള്ള പ്രോഡക്റ്റ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, അത് വേറെ കാര്യം. കാരണം ഞാൻ അപ്പം പ്രോഡക്റ്റ്സ് മാറ്റണ കൊണ്ട് നല്ല ശീലമൊന്നുമല്ല, എന്നാലും ഞാൻ അപ്പം പ്രോഡക്റ്റ്സ് മാറ്റിയിരിക്കാൻ പറ്റില്ല ഗൈസ്. കാരണം നമ്മളെ ജോലി ചെയ്താണ്, ഇപ്പോൾ ഞാൻ വിചാരിക്കും ഓ ഈ മാസം ഈ ഒരു മോയ്സ്ചറൈസർ കംപ്ലീറ്റ് ചെയ്യും, പക്ഷേ നടക്കില്ല, വേറൊരു മോയ്സ്ചറൈസർ വരുമ്പോഴത്തേക്ക് അത് യൂസ് ചെയ്തേ പറ്റുള്ളൂ, കാരണം എങ്കിലേ നിങ്ങൾക്ക് റിവ്യൂ വരുമല്ലോ, അല്ല ഇതാണ് ക്രീം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സോ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ഞാൻ ചെയ്യാം. പിന്നെ എൻ്റെ സൗണ്ട് അത് ഇങ്ങനെയെന്ന് വെച്ചാൽ എനിക്ക് വയ്യാതായി, അതായത് നമ്മൾ ഈ എൻഗേജ്മെൻ്റ് തലേ ദിവസം ഞാൻ വീടെത്തിയപ്പോഴത്തേക്ക് 11 മണിയായി. കാർത്തികേൻ്റെ വീട്ടിലായിരുന്നു, അവിടെ സ്റ്റുഡിയോയിൽ നമ്മൾ ഫുഡൊക്കെ, സ്റ്റുഡിയോയിലല്ല, കാർത്തികേൻ്റെ വീട്ടിൽ പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരുടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ബാർബിക്യൂ സ്പേസിലൊക്കെ പോയിട്ടുണ്ട്. പോയിട്ട് വന്നപ്പോഴത്തേക്കും 11 മണിയായി, ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക്. അപ്പോൾ 11 മണിക്ക് ഞാൻ എൻ്റെ മുടി പെട്ടെന്ന് കുളിച്ചിട്ട്, നാളെ മുടിയൊക്കെ സൂപ്പറായിട്ട് കെട്ടിക്കൊണ്ടുള്ള വെച്ചിട്ട് കുളിച്ചിട്ട് മുടി ഉണക്കാനൊന്നും നിന്നില്ല, നേരെ ഫാനോട്ടൊരു ഉറക്കമായിരുന്നു. എണീറ്റതും തൊണ്ടയിൽ ഊ ആഹാ സൗണ്ടൊന്നും ഇല്ല ഗൈസ്, ഇങ്ങനത്തെ ഒരു സൗണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ
അതിനുശേഷം ഇത് വരാം. എൻഗേജ്മെൻറ്റ് കഴിഞ്ഞത് 29, 30 ആ 30 എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ്, 30, 31 1, 2, 3 ഇതുവരെയായിട്ടും എനിക്ക് മേത്തൊണ്ടാരി കുറവില്ല, ഭയങ്കര ജലദോഷവും കഫക്കെട്ടൊക്കെ ആയിട്ടിരിക്കുക. എനിക്ക് സൈനസൈറ്റിസ് കൂടെ ഉള്ള ഒരാളാണ്, അപ്പം അതുകൊണ്ടായിരിക്കാം. സോ ഗൈസ്, അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കണത്. അപ്പം സീരിയസ്ലി അടിപൊളിയായിട്ടുള്ള പരിപാടിയായിരുന്നു, നൈസായിരുന്നു. നിങ്ങൾ അവരെ ചാനലിൽ പോയി നോക്കുക, കാരണം ഇതിലൊന്നും ഇല്ലാന്ന് എനിക്കറിയാം. കാരണം ഇത് ജസ്റ്റ് ഒരു മിനി വ്ളോഗ് പോലെയാണ്, ഒന്നും എനിക്കങ്ങനെ, കാരണം എന്താ പറയുക, ഇങ്ങനെ ഞാൻ ഭയങ്കര സന്തോഷമാണ്, നമ്മളും പറയില്ലേ മതി മറന്ന് പോകുമെന്ന്, അങ്ങനെയായിരുന്നു. സോ അങ്ങനെ വലിയട്ടൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു ഗൈസ്. അപ്പം നമുക്ക് ഇനി കല്യാണത്തിന് കൂടാം, കല്യാണത്തിന് വരാം. സോ ഗൈസ്, ടാറ്റാ, ബൈ ബൈ.